Once again, welcome back to KCS Edu and Employment. KCS Edu and Employment channel day, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇന്ന് കൺവേ ചെയ്യാനുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA 6th സെമസ്റ്റർ പ്രോജക്ട് സബ്മിഷൻ ഡേറ്റ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ പ്രോജക്ട് സബ്മിഷന്റെ ഡീറ്റെയിൽസും ദെൻ വൈവേറെ ഡീറ്റെയിൽസും വന്നിരിക്കുകയാണ്. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വിദൂര വിദ്യാഭ്യാസ വിഭാഗം 2018 പ്രവേശനം, ആറാം സെമസ്റ്റർ BBA വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ അവരവർ രജിസ്റ്റർ ചെയ്ത സെന്ററുകളിൽ യൂണിവേഴ്സിറ്റി തിരിച്ചറിയൽ കാർഡ് സഹിതം കോർഡിനേറ്റർമാർക്ക് സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാചാ പരീക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈവ കോർഡിനേറ്റർമാരുടെ നിർദ്ദേശപ്രകാരം അതത് സെന്ററുകളിൽ നടത്തും. സോ ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം ജൂലൈ 5th മുതലാണ് ഈ പ്രോജക്റ്റ് സബ്മിഷനും 5th മുതൽ 8th വരെയാണ് ഏകദേശം ഉദ്ദേശിച്ചിട്ടുള്ള ഈ സെന്ററുകാര്. സോ ആ ഒരു ഡേറ്റിന് തന്നെ ആയിരിക്കും നിങ്ങൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടവരാ. സബ്മിഷന് ശേഷം അവിടെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വൈവ കൂടി ഉണ്ടാവുക. സോ ഇത് രണ്ടും ഏകദേശം ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ തന്നെ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയാണ് വരുന്നത്. സോ നിങ്ങൾക്ക് കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരിക്കും, BBA ഡിസ്റ്റൻസ് ആയിരിക്കും, ആ കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരിക്കും. സോ കോർഡിനേറ്റേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യുക. ഓരോ സെന്ററുകാരും ഓരോ ഡേറ്റും ടൈമൊക്കെ ആയിരിക്കും വെക്കുക. ഈ കോവിഡ് ആയതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഈ പറഞ്ഞിട്ടുള്ള കുട്ടികൾ മാത്രം വരണം, അങ്ങനെ ആയിരിക്കും അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കുക. സോ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് ഇതുവരെ കഴിയാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ അവസാനിപ്പിക്കുക. ദെൻ പ്രോജക്റ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ പ്രോജക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒരു 10-14 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് കണ്ടൻസ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക, മറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ലാസ്റ്റ് ടൈമിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഞാൻ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വൈവ. സോ വൈവയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് സെപ്പറേറ്റ് ഇനി എന്താണ് വൈവയ്ക്ക് കോവിഡ് ആ ഒരു സമയത്ത് വൈവയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള സ്ട്രിക്റ്റ് ആയിരിക്കും വൈവയ്ക്ക് ഉണ്ടാവുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ KCS ക്ലാസ്സസ് നമ്മുടെ മെയിൻ ചാനലിലെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ഡേറ്റ് മനസ്സിൽ വയ്ക്കുക, എക്സാം 6th semester കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രോജക്റ്റ് സബ്മിഷൻ്റെ ഡേറ്റും അതുപോലെ തന്നെ വൈവയുടെ ഡീറ്റെയിൽസും വരുന്നതായിരിക്കും. സോ അതിനുള്ള കാര്യങ്ങളും കൂടി മനസ്സിൽ കണ്ടിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, സോ ഈ ഒരു അപ്ഡേഷൻ കൺവേ ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.